സ്വാഭാവികമായും നാളെ ഇക്കാര്യത്തിൽ ചിത്ര അഭയാ കേസിന്റെ വിധി നാളെ ഉണ്ടാകും. അതേസമയം തന്നെ കോടതി ഇക്കാര്യത്തിൽ നിർണായകമായ ചില കണ്ടെത്തലുകൾ കൂടി നടത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ സാക്ഷികൾ അത് ശക്തമാണ്, അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ കേസിൽ പ്രതിഭാഗം സാക്ഷികളെ നിരത്തിയിരുന്നില്ല. അത്രയധികം കോൺഫിഡൻസോടുകൂടിയാണ് പ്രതിഭാഗം വിചാരണകളിൽ അടക്കം മുന്നോട്ട് പോയത്. അതേസമയം പ്രോസിക്യൂഷനെ സംബന്ധിച്ച ഈ കേസിൽ ആദ്യം ഒന്നാം സാക്ഷിയെ PW1 ആയി നിരത്തിയ സഞ്ജു പി മാത്യു അടക്കം കൂറുമാറിയ ഒരു സാഹചര്യത്തിൽ CBI പൊളിയുന്നു. CBI കണ്ടെത്തൽ തകരുന്ന തരത്തിലേക്കുള്ള വാർത്തകളും ആക്ഷേപങ്ങളും ശക്തമായി ഉയരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഈ പ്രോസിക്യൂഷന് ഏറ്റവും വിലപ്പെട്ട മൊഴികൾ നൽകിയ ഈ അടക്ക രാജു അതേപോലെ തന്നെ ത്രേസ്യാമ അടക്കമുള്ള ആളുകളുടെ മൊഴി അത് നിർണായകമാണെന്ന് കോടതി കണ്ടെത്തുകയും അത് ശക്തമാണെന്നുള്ള നിലവിലേക്ക് കോടതിയിൽ എത്തിച്ചേർന്ന പ്രാഥമികമായ ഒരു കണ്ടെത്തൽ ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. ഈ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ CBI കൊടുത്ത കുറ്റപത്രത്തിലെ കണ്ടെത്തൽ അത് കൃത്യമാണെന്ന് കൂടി ഇപ്പോൾ CBIയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വിലയിരുത്തൽ ഉണ്ടാകുന്നു. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊലപാതകത്തിന് കാരണമായ കാര്യം ഈ പ്രതികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം കാണാനിടയായതിനെ തുടർന്ന് കോടാലിയുടെ കൈകൊണ്ട് ഇത്ര അഭയ തലക്കടിച്ചതിനു ശേഷം കിണറ്റിലേക്ക് തള്ളി എന്നുള്ള CBI കണ്ടെത്തൽ ഇപ്പോൾ കോടതി ശരിവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും കോടതി കാര്യമായി പരിഗണിച്ചു. പ്രത്യേകിച്ച് ഈ നാർക്കോ അനാലിസിസ് അടക്കമുള്ള കാര്യങ്ങൾ തെളിവായി ശേഖരിക്കാൻ കഴിയില്ല എന്നിടത്തിലേക്ക് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഉയർന്നിരുന്നുവെങ്കിൽ പോലും മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറ്റു തെളിവുകൾ കാര്യമായി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാടിലേക്ക് പ്രതികൾ കുറ്റക്കാരാണ് വിലയിരുത്തലിലേക്ക് കോടതി തിരുവനന്തപുരം CBI പ്രത്യേക കോടതി ഒരു വിലയിരുത്തലിലേക്ക് എത്തിച്ചേർന്നു. നാളെ ഈ പറയുന്ന ഈ കേസിൽ ചിത്ര അഭയ കേസിൽ നാളെയാണ് കോടതി വിധി പറയുന്നത്. ഏറ്റവും നിർണായകമായ കാര്യം മൂന്ന് പതിറ്റാണ്ടിനോടടുക്കുമ്പോൾ ചിത്ര അഭയയ്ക്ക് ആ നീതി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നാളെ പറയുമ്പോൾ എന്ത് വിധിയായിരിക്കും ഈ ഫാദർ തോമസ് എം കോട്ടൂരിനെയും സിസ്റ്റർ ശശിയെയും കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടുകൂടി കാണുന്നത്. ഈ പ്രതികൾ കോടതിക്കകത്തുണ്ടായിരുന്നു. പ്രതികളുടെ മുൻപിലാണ് കോടതി വിധി പ്രസ്താവിച്ചത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സാക്ഷ്യമൊഴികളെ കുറിച്ചിട്ടുള്ളതാണ്. പ്രോസിക്യൂഷൻ സാക്ഷികൾ ശക്തമാണെന്നുള്ള ഒരു വിലയിരുത്തലും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായാലും നാളെ ഈ കേസിൽ ശിക്ഷ വിധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതികൾ ശിക്ഷക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 1992 മാർച്ച് 27 പുലർച്ചെ സിസ്റ്റർ അഭയെ ഫയസ്റ്റന്റ് കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം 20 സംഭവ വികാസങ്ങൾ ഈ കേസിന്റെ അന്വേഷണവും അതേപോലെ തന്നെ ഈ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. അതിനുശേഷമാണ് 2019 ഓഗസ്റ്റിൽ കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികൾ ആരംഭിച്ചത്. അതിനുശേഷം 1 വർഷവും 3 മാസവും നീണ്ടു നിൽക്കുന്ന സമയത്ത് വിചാരണ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു വിലയിരുത്തലുണ്ടായിരിക്കുന്നു. ശിക്ഷാവിധി നാളെ കോടതി പറയും. അതേസമയം പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ മുതൽ തന്നെ ചർച്ച ചെയ്യുന്ന അവരുടെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ കേരളത്തിലെ ചരിത്രത്തിൽ വിവാദമുണ്ടാക്കിയ ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ഇത്രയധികം പ്രതിക്കൂട്ടിൽ നിർത്തിയ മറ്റൊരു കേസ് ഉണ്ടാകില്ല എന്ന് വേണം പറയാൻ. അതടക്കമുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ വിവാദമാവുകയും വിചാരണകളിൽ തന്നെ പോലീസിന്റെ വീട്ടിൽ പ്രത്യേകിച്ച് ഇൻഡസ്റ്റ് നടപടികൾ കാര്യമായി പൂർത്തിയാക്കിയിട്ടില്ല. മാത്രമല്ല തെളിവ് നശിപ്പിക്കലടക്കമുള്ള കാര്യങ്ങൾക്ക് ക്രൈംബ്രാഞ്ചിലെ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ അത് CBI കൃത്യമായി തന്നെ കോടതിയെ അറിയിച്ചു. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിധിയിലേക്ക് ഇങ്ങനെയൊരു നിലപാടിലേക്ക് കോടതി ഈ കടന്നിരിക്കുന്നത്. നേരത്തെ അതായത് 2009 കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ CBI കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ 3 പ്രതികളായിരുന്നു കേസിലുണ്ടായിരുന്നത്. ഫാദർ തോമസ് എം കോട്ടൂർ, സിസ്റ്റർ ഷെഫി, രണ്ടാം പ്രതി റൈറ്റ് ഷഫീദ്. തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന്. എന്തായാലും സിസ്റ്റർ അഭയയുടേത് കൊലപാതകമാണ് എന്നും രണ്ട് പ്രതികൾ കുറ്റക്കാരാണ് എന്നും വിചാരണ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ ഷെഫിയും കുറ്റക്കാരാണ്. വിധി നാളെയായിരിക്കും. ശിക്ഷ എന്താണ് എന്നത് വിധിക്കുക. കൊലപാതക കുറ്റം നിലനിൽക്കുന്നതാണ്. പ്രോസിക്യൂഷന്റെ സാക്ഷികൾ ശക്തമാണ്. സാക്ഷി മൊഴികൾ വിശ്വസനീയമാണ് എന്നുകൂടിയാണ് കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഈ വസ്തുതയിലേക്ക് എത്താനാണ് നീണ്ട 28 വർഷക്കാലത്തെ നിയമ പോരാട്ടം വിവിധ തലങ്ങളിൽ നടക്കേണ്ടി വന്നത് എന്നതുകൂടിയാണ് ഈ ഘട്ടത്തിൽ ആവർത്തിച്ച് ഓർമ്മിക്കേണ്ടത്. 28 വർഷവും 3 മാസത്തിനും ശേഷം സിസ്റ്റർ അഭയയുടെ കൊലപാതകത്തിൽ ഇപ്പോൾ നീതി നടപ്പായിരിക്കുന്നു. ശിക്ഷാവിധി നാളെ ഉണ്ടാകും. രണ്ടുപേരാണ് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. തോമസ് കോട്ടൂരും ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയുമാണ് കുറ്റക്കാരാണ് എന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരു കേസ് കൂടിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് എല്ലാ തലത്തിലും ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. ലോക്കൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്നും CBIയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. അസ്വാഭാവികമായ ഇടപെടലുകളെക്കുറിച്ച് ജുഡീഷ്യറിയിൽ നിന്ന് തന്നെ ഉണ്ടായ ചില ഇടപെടലുകളെക്കുറിച്ച് വിമർശനപരമായ ചർച്ചകൾ ഉണ്ടായി. ഇതിനെല്ലാം ഒടുവിൽ